discuss the first question. We will discuss the first question. We will discuss the isosceles triangle. Figure A, B, C. We will discuss the isosceles triangle. We will discuss the side equal automatically. A, B equal to A, C. AB equal to AC, out of full stop, AD in the under bisects exterior angle PAC. Ape AD gananundoda. Idananga AD in the line segment. Adendi under PAC, nor an exterior angle da. PAC, nor any exterior angle, the movement under law. E angle na bisect, you know. That is complete angle na AD in the varana bisect, and the chartanda. AD ആ മുഴുവൻ ആംഗിളിനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കുകയാണ്. അത് നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ ഏതൊക്കെ ഈക്വൽ ആണെന്ന് മാർക്ക് ചെയ്യാം. ഈ ചെറിയ ആംഗിളും ഉണ്ടോ, ഇതിൻ്റെ പേരെന്താ, ആംഗിൾ ഡി എ സി എന്ന് പറയണതും, അതോടൊപ്പം തന്നെ തൊട്ടിപ്പുറത്ത് വരുന്ന ഒരു ചെറിയ ആംഗിൾ ഇല്ലേ, ആ ആംഗിളും എന്താന്ന് പറയാം, ഈക്വൽ ആണെന്ന് പറയാം. കാരണം അതെന്താ, അവരെ ബൈസെക്ട് ചെയ്യണു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ ആംഗിളും ഇപ്പുറത്ത് ഈ ചെറിയ ആംഗിളും ഈക്വൽ ആണെന്ന് എഴുതാം. അതോടൊപ്പം അവർ എന്തും തന്നിട്ടുണ്ട്, സി ഡി കാണാനുണ്ടല്ലോ. അതാ ഇതാണ് നിങ്ങളുടെ സി ഡി എന്ന് പറയുന്നത്. ഇത് ഏതിന് പാരലാന്നും തന്നിട്ടുണ്ട്, എ ബിക്ക് പാരലാന്നും തന്നിട്ടുണ്ട്. സി ഡി എന്ന് പറയുന്ന ഈ സൈഡ് എ ബിക്ക് പാരലാണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റനിൽ കാണിക്കാൻ പറയണത് എന്തൊക്കെയാ, ഒന്നാമത്തെ കാര്യം എന്താ, ആംഗിൾ ഡി എ സി, ഏതാ ഡി എ സി എന്ന് പറയുന്ന ഈ ആംഗിളും, പിന്നെ ഏതാ ബി സി എ എന്ന് പറയുന്ന ഈ ആംഗിളും എന്താന്ന് കാണിക്കണം. ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണെന്ന് കാണിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയണത് എ ബി സി ഡി എന്താണെന്നും കാണിക്കണം, ഒരു പാരലലോഗ്രാണെന്നുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് എഴുതാം ഈ ക്വസ്റ്റ്യനിൽ, ഗിവൺ എന്ന് പറഞ്ഞിട്ട് തന്നക്കണ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഞാൻ എഴുതുകയാണ്. ആദ്യം തന്നിരുന്നു ട്രയാംഗിൾ എ ബി സി ഐസോസെലസ് ആണ്, ഇൻ വിച്ച് എ ബി ഈക്വൽ ടു എ സി എന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനായിട്ട് ഞാൻ എന്ത് എഴുതി വെച്ചു, എ ബിയും എ സിയും ഈക്വൽ ആണെന്ന് എഴുതി. പിന്നെന്താ തന്നിരുന്നത് നമുക്ക്, സി ഡിയും എ ബിയും പാരലലാന്ന് തന്നിരുന്നല്ലോ, അപ്പോൾ അതും ഞാൻ രണ്ടാമത് എഴുതി വെച്ചു. തേർഡ് കണ്ടീഷനായിട്ട് നമുക്ക് എന്തെഴുതാം, എ ഡി എന്ന് പറയണത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു, ബൈസെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ആര്യ എ ഡി ബൈസെക്ട്സ് ആംഗിൾ ഏതാ, പി എ സി. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ വന്ന ഈ ചെറിയ ആംഗിൾ, അതിൻ്റെ പേരെന്താ, ഡി എ സി എന്ന് പറയുന്ന ആംഗിളും, ആംഗിൾ ഡി എ സി എന്ന് പറയണതും, അതോടൊപ്പം തന്നെ ആംഗിൾ ഡി എ പി എന്ന് പറയുന്ന ആംഗിളും എന്താന്ന് പറയാം, ഈക്വൽ ആണെന്നും പറയാം. അതോടൊപ്പം തന്നെ അത് ഏതിൻ്റെ പകുതിയാണെന്ന് പറയാം, ഈ പി എ സി എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടല്ലോ അതിൻ്റെ പകുതിയാണെന്ന് പറയാം. ബൈസെക്റ്റ് ചെയ്യുന്ന ചേർത്ത് എന്താ, രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കുക. അപ്പോൾ എ ഡി പി എ സീനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് മുറിച്ചു. ആ ഈക്വൽ പാർട്ടുകൾ ഏതൊക്കെയായിരുന്നു, ഒരെണ്ണം ഡി എ സിയും മറ്റൊരെണ്ണം ഡി എ പിയും. അതാണ് ഞാനോട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചത്. ഈ രണ്ട് പേരും എന്താന്ന് പറയാം, ഈ മൊത്തം ഉണ്ടായിരുന്ന ആംഗിളിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ അതാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഗിവണിലുള്ളത്. ഇനി പ്രൂവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, പ്രൂവ് ചെയ്യാനായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട് ക്വസ്റ്റ്യനിൽ. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് എന്താ, ആംഗിൾ ഡി എ സി എന്ന് പറയുന്ന ആംഗിളും, അതോടൊപ്പം തന്നെ ആംഗിൾ ബി സി എന്ന് പറയുന്ന ആംഗിളും എന്താന്ന് കാണിക്കണം, ഈക്വലാന്ന് കാണിക്കണം. പിന്നെ നമുക്കുള്ള രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, സെക്കൻഡ് കണ്ടീഷനിൽ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയണത് എ ബി സി ഡി എന്ന് പറയുന്ന ആളൊരു പാരലലോഗ്രാണെന്നും പ്രൂവ് ചെയ്യണം. കണ്ടു, അപ്പോൾ പാരലോഗ്രം എന്നുള്ളത് ഈ നൊട്ടേഷൻ സ്റ്റാൻഡേർഡ് നൊട്ടേഷനൊന്നുമല്ല, ഞാനിപ്പോൾ അങ്ങനെ എഴുതിയിരിക്കണമെന്ന് മാത്രമേ ഉണ്ടോ, ഞാൻ വായിക്കുക പാരലോഗ്രം എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അങ്ങനെ പ്രൂഫിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോണേ. അപ്പോൾ നമുക്ക് നോക്കാം, അതായത് ഇതൊരു ഐസോസിലെ ട്രയാംഗിൾ ആണെന്നൊക്കെയല്ലേ തന്നക്കണേ. അപ്പോൾ ഞാൻ ആദ്യം എടുക്കണത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇൻ ട്രയാംഗിൾ ഏതെടുക്കുക, എ ബി സി എന്ന് പറയുന്ന ഐസോസിലെ ട്രയാംഗിൾ എടുക്കുക. അതിൽ നിങ്ങൾക്ക് എന്ത് ഓൾറെഡി ഗിവണാണ്, എ ബി ഈക്വൽ ടു എ സി ആണെന്ന് തന്നിട്ടുണ്ട്, ശരിയല്ലേ. അപ്പോൾ എ ബിയും എ സിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രയാംഗിൾസ് ചാപ്റ്ററിൽ ഒരു കാര്യം പഠിച്ചുല്ലോ, രണ്ട് സൈഡുകൾ ഈക്വലായി വന്നു നിൽക്കുക. ഒരു ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അവർക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളും ഈക്വൽ ആണ്, ശരിയല്ലേ. അപ്പോൾ നോക്കി നോക്കൂ കേട്ടോ. അതാ ഈ ട്രയാംഗിളാണ് ഞാൻ എടുത്തത്, ഏതാ എ ബി സി എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാംഗിളാണ് ഞാൻ എടുത്തത്. ഓക്കെ, അതിൽ എ ബിയും എ സിയും ഈക്വൽ ആണ്, ശരിയല്ലേ. അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് വെച്ചാൽ ഈ ട്രയാംഗിളിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിളിൻ്റെ പേരെന്താ, ഇതല്ലേ വരിക. ഇതിൻ്റെ പേരെന്താ, ആംഗിൾ എ
സി ബി എന്ന് തന്നെ പറയണം. ആംഗിൾ സി എന്ന് പറയരുത്, കാരണം ആംഗിൾ സി എന്ന് വെച്ചാലത് മുഴുവനാണ്. അപ്പോൾ അങ്ങനെ പറയരുത്. എ സി ബി എന്ന് പറയണ ആംഗിളും അതോടൊപ്പം എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? ഇതല്ലേ വരിക, ഇതിൻ്റെ പേരെന്താ? ഇതിനെ വേണമെങ്കിൽ നിങ്ങൾ ബി എന്ന് പറഞ്ഞോളൂ, അഥവാ ആംഗിൾ എ ബി സി എന്ന് പറയുന്ന ഈ ആംഗിളും എന്താന്ന് എഴുതാം, ഈക്വൽ ആണെന്ന് എഴുതിക്കൂടെ. അപ്പോൾ അതാണ് ഞാൻ അടുത്തതായിട്ട് എഴുതാൻ പോണത്. എന്തെന്നാ, എ ബി ഈക്വൽ ടു എ സി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? ഇതായിരുന്നു നിങ്ങളുടെ എ ബി. അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? എ സി ബി. അത് ഏതിന് ഈക്വൽ ആണെന്ന് എഴുതാം, എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ. ഇതാ ഇതായിരുന്നു നിങ്ങളുടെ എ സി എന്ന് പറയുന്ന സൈഡ്. അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ഏത്? ആംഗിൾ ബി അഥവാ ആംഗിൾ എ ബി സി. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് എഴുതി വെച്ചു. ഇതിൻ്റെ റീസൺ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു, അത് എഴുതണം കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെത്താനെ എഴുതാൻ ശ്രമിക്കൂ, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ആർ എന്തെന്നാ പഠിച്ചതാണ്? ഈക്വൽ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് നമുക്ക്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഇക്വേഷൻ പോലെ നമ്മളൊരു കാര്യം എഴുതി വെച്ചു. അപ്പോൾ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ എന്നുള്ളതാണ് അവിടെ ഉപയോഗിച്ചത്. ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇനി നിങ്ങൾ എടുക്കേണ്ടത് ഏത് ട്രാങ്കിൾ തന്നെ എടുക്കുക? ഈ സെയിം ട്രാങ്കിൾ തന്നെ എടുക്കുക. ഏതാ? ഇൻ ട്രാങ്കിൾ എ ബി സി. അവർ ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ പി എ സി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അത് എന്ത് ആംഗിളാണെന്നാണ് പറഞ്ഞിരുന്നത്? എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ. അപ്പോൾ ഇൻ ട്രാങ്കിൾ എ ബി സി നിങ്ങൾക്ക് എന്തറിയാം? പി എ സി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ്. ഏതിൻ്റെ? എ ബി സി എന്ന് പറയുന്ന ട്രാങ്കിളിൻ്റെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെഴുതാം? ഇൻ ട്രാങ്കിൾ എ ബി സി. ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെ ഒരു എക്സ്റ്റീരിയർ ആംഗിളൊക്കെ ഉണ്ടാവുക, ഒരു ട്രാങ്കിൾ തരുക ആദ്യം തന്നെ. ഇതാ അപ്പോൾ നമുക്ക് തന്ന കൺസിഡർ ചെയ്ത ട്രാങ്കിൾ ഏതാ? നമ്മൾ എ ബി സി എന്ന് പറഞ്ഞ ട്രാങ്കിൾ കൺസിഡർ ചെയ്തു. കണ്ടു, ഇതാണ് നിങ്ങളുടെ എ ബി സി എന്ന് പറയുന്ന ട്രാങ്കിൾ. അല്ലെങ്കിൽ സോറി, ഇവിടെ പേര് ഞാൻ തിരുത്തി എഴുതണേ, ദയും. ഇതാണ് നിങ്ങളുടെ ബി വരുന്നത് കേട്ടോ, കറക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വരയ്ക്കേണ്ട നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എ ബി സി എന്ന് പറഞ്ഞൊരു ട്രാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു സൈഡ് നീട്ടി വരച്ച പോലെ ഉണ്ടാവണം. ഇപ്പോൾ അത് എ ബിനെ നമ്മൾ നീട്ടി വരച്ച പോലെയല്ലേ വന്നിട്ടുള്ള ഫിഗറിൽ കണ്ടു. എ ബി എന്ന് പറയുന്ന ഈ സൈഡിനെ സ്ട്രെയിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത പോലെയല്ലേ. അപ്പോൾ അങ്ങനെ വരച്ച് കിട്ടിയ പോയിൻ്റാണ് എവിടെ വരെ അത് പോയിക്കണത്? പി എന്ന് പറയുന്ന പോയിൻ്റ് വരെയല്ലേ പോയിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരണ ഈ ഒരു ആംഗിളില്ലേ, ഏതാ? ഈ പി എ സി എന്ന് മാർക്ക് ചെയ്താണ് ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, അത് അതിൻ്റെ എന്ത് ആംഗിളായിരിക്കും? എക്സ്റ്റീരിയർ ആംഗിളാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു സം ഓഫ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്തിനൊക്കെ കൂട്ടിയാലാണ് കിട്ടുക? ഈ ആംഗിളും ഈ ആംഗിളും, അതായത് ഈ ട്രാങ്കിളിൻ്റെ ഉള്ളിൽ വരുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ്, അതായത് ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ആംഗിളാണ് ഇത്. ഏതാ പേര് വരിക? ബി എ സി. അത് എടുക്കരുത്, പകരം അതിൻ്റെ അതല്ലാണ്ട് ബാക്കി രണ്ട് ആംഗിൾ ഏതൊക്കെ? ഈ രണ്ട് ആംഗിൾസ് അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റുമോ ഇവിടെ നമ്മുടെ ട്രാങ്കിളിൽ എങ്ങനെ എഴുതാം? അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി അപ്ലൈ ആണ്. അപ്പോൾ ഏത് എക്സ്റ്റീരിയർ ആംഗിൾ വരിക? പി എ സി. കാണാനുണ്ടല്ലോ, ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ പി എ സി. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? സം ഓഫ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. അത് ഏതൊക്കെയാണ്? ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. ഈ പി എ സിയുടെ തൊട്ടടുത്ത് വരുന്ന ആംഗിൾ എടുക്കരുത്, ബാക്കി രണ്ടെണ്ണം. അത് ഏതൊക്കെ? ഇതും ഇതും അല്ലേ വരിക. ഇയാളുടെ പേരെന്താ ഞാൻ പറഞ്ഞത്? എ ബി സി എന്നല്ലേ എഴുതാൻ പറ്റുക. അപ്പോൾ ഞാൻ എന്താ എഴുതി? ആംഗിൾ എ ബി സി എന്ന് എഴുതി, പ്ലസ് ഇപ്പുറത്തെ ആളുടെ പേരെന്താ? ആംഗിൾ എ സി ബി എന്നല്ലേ വരിക. അപ്പോൾ അതും അങ്ങനെ എഴുതി വെച്ചു. കണ്ടു, ഇവിടെ അപ്ലൈ ചെയ്ത റിസൾട്ട് എന്താ? ബൈ എക്സ്റ്റീരിയർ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി, അഥവാ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്നും പറഞ്ഞാൽ നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസിൻ്റെ ഭാഗത്തൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, അതാണ് അവിടെ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. അപ്പോൾ അത് എഴുതി വെച്ചു. ഇനി എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ആദ്യത്തെ റിസൾട്ടിൽ കിട്ടേണ്ടത് എന്താ? ഡി എ സി എന്ന് പറയണതും ബി സി എ എന്ന് പറയണതും ഈക്വൽ ആണെന്ന് കാണിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ? അപ്പോൾ ഈ ചെയ്യണത് ശരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കേസാണ് ഈ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ ഈ ചെയ്യണ സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോണത് പി എ സി എന്ന് പറയുന്ന ആംഗിളിൽ നിങ്ങളുടെ ഫിഗറിൽ നോക്കിയാൽ പി എ സി എന്ന് പറയുന്ന ആംഗിളിനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എഴുതാം? ആംഗിൾ ഏതൊക്കെ കൂട്ടിയാലും എഴുതാൻ പറ്റുക? ആംഗിൾ ഡി എ പി എന്ന് പറയുന്ന ആംഗിളും ഉണ്ട്, അതോടൊപ്പം ആംഗിൾ ഡി എ സി എന്ന് പറയുന്ന ആംഗിളുണ്ട്. ഇത് രണ്ടും കൂട്ടിയാലല്ലേ കിട്ടുക? ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഞാൻ എന്തെഴുതി? ഒന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. എ ബി സി പ്ലസ് എന്തെന്ന് എഴുതി വെച്ചു? എ സി ബി. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? റൈറ്റ് സൈഡ് അതുപോലെ തന്നെ എഴുതി. ലെഫ്റ്റ് സൈഡിലെ പി എ സി എന്ന് പറയുന്ന ആംഗിൾ, ഈ മുഴുവൻ ആംഗിൾ ഉണ്ടായിരുന്നല്ലോ ഇവിടം വരെ, അതിനെ ഞാൻ എങ്ങനെയൊക്കെ എഴുതി? ഈ ചെറിയ ആംഗിൾ, ഇതിൻ്റെ പേരെന്താ? പി എ ഡി അഥവാ ഡി എ പി, പ്ലസ് ഇപ്പുറത്തെ ചെറിയ ആംഗിൾ ഏതാ? ഡി എ സി. ശരിയല്ലേ? ആ രണ്ട് ചെറിയ ആംഗിൾ കൂട്ടുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഏത് കിട്ടുക? ഈ ചെറിയ ആംഗിളും കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഫുൾ ആംഗിൾ വരുന്നത്. അത് വെച്ചിട്ട് ഞാൻ അതിനെ മാറ്റി എഴുതി. ഇനി നിങ്ങളുടെ ആൻസറിൽ ആവശ്യമുള്ള ആൾക്കാരെ നോക്കുക. നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നേ ഫസ്റ്റത്ത് പ്രൂവ് ചെയ്യാൻ? ഡി എ സി വേണം. ഇതാ ഇയാളെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബി സി എ,
BCA എന്ന് പറയുന്നത് ഏതാ? ഇതല്ലേ, ഇതാ BCA. ഇതും ആവശ്യമുണ്ട്. അപ്പൊ വേണ്ടാത്ത ആൾക്കാരെ ഏതൊക്കെയാ? DAP എന്ന് പറയുന്ന ആളെ നമുക്ക് തൽക്കാലം ആവശ്യമില്ല, ABC എന്ന് പറയുന്ന ആളെയും ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, നിങ്ങളെ ക്വസ്റ്റ്യന്റെ ഗിവണിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് DAP എന്ന് പറയുന്ന ഈ ആംഗിള്, DAP എന്ന് പറയുന്ന ഈ ആംഗിൾ കണ്ടോ, DAP എന്ന് പറയുന്ന ആംഗിൾ എന്തിന് ഈക്വല? DAC ക്ക് ഈക്വല എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം AD bisects PAC എന്നല്ലേ. ഞാൻ എന്താ എഴുതാണ്, നമുക്ക് അവിടെ ആവശ്യമില്ലാത്ത DAPനെ മാറ്റിയിട്ട് ഞാൻ എന്തും തന്നെ എഴുതി, DAC തന്നെ എഴുതി. ഈ രണ്ടാമത്തെ DAC ഒന്നും ചെയ്തില്ല, അതുപോലെ തന്നെ എഴുതി വെച്ചു. കണ്ടോ ഞാൻ എന്താ ചെയ്തത്, എനിക്കിവിടെ ആവശ്യമില്ലാത്ത ഈ DAPനെ മാറ്റിയിട്ട് DAC എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് എഴുതിയേക്കണ ഈ ABC നമുക്ക് ആൻസറിൽ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ABC ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ABC എന്ന് പറയുന്നത് എന്തിന് ഈക്വല? ACB ഈക്വല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ABCനെ മാറ്റിയിട്ട് അവിടെ എന്തെന്ന് എഴുതി, ACB എന്ന് എഴുതി. രണ്ടാമത്തെ ACB അതുപോലെ തന്നെ എഴുതിയും വെച്ചു. കണ്ടോ, അപ്പൊ ഞാൻ ഇവിടെ ചെയ്ത സ്റ്റെപ്പുകൾ എന്താ, ഒന്ന് ചെയ്തത് എന്താ, DAPനെ എന്തെന്ന് എഴുതി, DAC എന്ന് മാറ്റി. ഇത് എവിടെ നിന്ന് കിട്ടിയതാ, ഇത് ഗിവണിലുള്ളതാണ്, ശരിയല്ലേ. പിന്നെ ഞാൻ ചെയ്തത് എന്താ, ABC എന്ന് പറയുന്ന ആംഗിളിനെ മാറ്റിയിട്ട് അവിടെ ആരെ വെച്ച് കൊടുത്തു, ACB കൊടുത്തു. അത് എവിടെ നിന്ന് കിട്ടിയതാ, അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. എങ്ങനെയാ, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് എന്നൊക്കെ പറഞ്ഞ എഴുതിയില്ലേതാ ഈ റിസൾട്ട്, ACBയും ABCയും ഈക്വൽ ആണെന്ന്. അത് രണ്ടുമാണ് അവിടെ വരുത്തിക്കണേ മാറ്റങ്ങൾ. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ആൻസർ ആയില്ലേന്ന്, DACയും DACയും ആഡ് ചെയ്യുമ്പോൾ അതിനെന്തെന്ന് എഴുതാം, 2 ആംഗിൾ DAC എന്ന് എഴുതിക്കൂടെ, ഇസ് ഈക്വൽ ടു ACB പ്ലസ് ACBന് എന്തെന്ന് എഴുതാം, 2 ഇൻറ്റു ആംഗിൾ ACB എന്ന് എഴുതാലോ. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഈ 2 ഇവിടുത്തെ 2 ക്യാൻസലായി കളഞ്ഞൂടെ, ബാക്കി വരണത് എന്താ, DAC എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ ACB എന്ന് പറയുന്ന ആംഗിളും കണ്ടോ ഈക്വലാന്ന് കിട്ടിയില്ലേ. അപ്പൊ ഫസ്റ്റ് റിസൾട്ട് ആയില്ലേ നോക്കൂ, DAC എന്ന് പറയുന്ന ആംഗിളും BCA അതന്നെയാണ് കേട്ടോ, ACB രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ DAC ഈക്വൽ ടു എന്താന്ന് കിട്ടി, ACB എന്നുള്ള റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇക്വേഷൻ 1 അല്ലെങ്കിൽ കേസ് 1 നമുക്ക് ആൻസർ ആയി. ഇനി എന്താ ചെയ്യേണ്ടത്, സെക്കൻഡ് കേസ് അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് കേസ് ചെയ്യണേ ശരിക്കും ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഫസ്റ്റ് കേസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, സെക്കൻഡ് കേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്ന ശ്രദ്ധിച്ചോളൂ കേട്ടോ, നമുക്ക് എന്താ എഴുതാം, സിൻസ് ഞാൻ എഴുതുന്ന നോക്കിക്കോളൂ, ആംഗിൾ DAC എന്ന് പറയണതും ആംഗിൾ ACB എന്ന് പറയണതും ഇപ്പം എന്താണെന്ന് കിട്ടി, ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയ റിസൾട്ടാ, പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഫിഗർ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ, ഞാൻ ആ ഫിഗർ ഒന്ന് ജസ്റ്റ് റഫായിട്ട് ഒന്നുകൂടി വരയ്ക്കുന്നുണ്ട്, നിങ്ങൾ വരയ്ക്കേണ്ട, ശ്രദ്ധിച്ചാൽ മതി. ഇതാ ഇതാണ് നമ്മുടെ ഫിഗർ വരുന്നത്, ഇങ്ങനെയാണ് ഏകദേശം അതിൻ്റെ ഒരു ഷേപ്പ്. ഇവിടെ നമ്മളിപ്പോൾ പേരൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് B വരും, ഇവിടെ C, ഇവിടെ D, ഇവിടെ A ഉണ്ട്, ഇവിടെ മുകളിൽ P ഉണ്ട്. ഞാൻ ഈ എഴുതിയ ആംഗിളുകളൊന്ന് വരയ്ക്കാം. നമുക്ക് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്നിപ്പോൾ കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഏതൊക്കെയാ, DAC നോക്കൂ കേട്ടോ, അതാ DAC, ഈ ആംഗിൾ അല്ലേ വരിക, ഇതാണ് നിങ്ങളുടെ ആംഗിൾ DAC. കണ്ടോ, അത് ഏതിന് ഈക്വൽ ആണെന്ന് എഴുതിയിരിക്കുന്നത്, ACBക്ക്. ACB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ അല്ലേ വരിക, ഇതല്ലേ ACB വരുന്നത്. ഈ രണ്ട് ആംഗിളും ഈക്വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആംഗിളിൻ്റെ പൊസിഷനാന്ന് കണ്ടോ, ഇത് നിങ്ങളുടെ Z ഫോമിങ് ആംഗിൾസ് അഥവാ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ പൊസിഷൻ അല്ലേ വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് രണ്ട് ലൈൻ തന്നു, അതിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫേഴ്സൽ പോലെ നിങ്ങളുടെ ആളെയും തന്നിട്ട് നിങ്ങൾക്ക് ഈ ആംഗിൾ 40 തന്നു, ഇപ്പുറത്തെ ആംഗിളും 40 തന്നു. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ വരച്ചേക്കണേ L എന്ന് പറയുന്ന ലൈനും M എന്ന് പറയുന്ന ലൈനും പാരലൽ ആണോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്ത് പറയാം, നിങ്ങൾ നോക്കുമ്പോൾ ഈ രണ്ട് ആംഗിൾസും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്, അത് ഈക്വൽ ആണെന്നാണ് തന്നേക്കണേ, അതുകൊണ്ട് തന്നെ എമ്മും എല്ലും എന്താന്ന് പറയാം, പാരലൽ ആണെന്ന് പറയാം. എന്താപ്പോൾ അതിൻ്റെ കണ്ടീഷൻ, ഒരു ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ എങ്കിലും അതല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ലൈൻസ് പാരലൽ ആണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഇത് 40 ഇത് 40 വന്നു, അപ്പോൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ കിട്ടി, അപ്പോൾ L പാരലൽ ടു M പറയാം. ഇവിടെ ഇപ്പോൾ അതുപോലെ തന്നെയല്ലേ, ഇതും ഒരു ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിളുകളുടെ പൊസിഷൻ അല്ലേ ഈ രണ്ടെണ്ണം. ഇത് രണ്ടും എന്തുണ്ടായപ്പോൾ ഒരു പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ഈക്വൽ ആണ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയ പാരലൽ ലൈൻസ് ഏതാ, ഇതാ ഇതാണ് പാരലൽ ലൈൻസ് കേട്ടോ, AD BC. കാരണം AC എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ ഏതൊക്കെ പാരലൽ ആവുക, ഈ BC എന്ന് പറയണതും AD എന്ന് പറയണതും എന്താന്ന് പറയാം നമുക്ക്, പാരലൽ ആണെന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഞാൻ എന്താ എഴുതണത്, ദിസ് ഇംപ്ലൈസ് BC പാരലൽ ടു എന്താന്ന് എഴുതാം, AD. ഇതിൻ്റെ റീസൺ എന്താ, സിൻസ് ഒരു പെയർ ഓഫ് എന്ത് ഈക്വൽ ആണ് കിട്ടിയത് കൊണ്ടാ, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഒരു പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ഈക്വലായി, അതുകൊണ്ട് തന്നെ അത് ആ രണ്ട് അതുണ്ടാക്കിയ ലൈൻസ് എന്താന്ന് പറയാം, പാരലൽ എന്ന് പറയാം. അപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിച്ച ഇപ്പോഴത്തെ കൺസെപ്റ്റ് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്താ കിട്ടേണ്ടത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ,
ഇതൊരു പാരലോഗ്രാം എന്ന് കാണിക്കാനായിരുന്നല്ലോ എ ബി സി ഡി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ഗിവൺ ഒന്ന് നോക്കും ഇനി. അപ്പോൾ നമുക്കപ്പോൾ ഗിവണിൽ തന്നാണ് കാര്യം എന്താ, ഗിവൺ ദാറ്റ് അല്ലെങ്കിൽ ഗിവൺ നിങ്ങൾക്ക് ഓൾറെഡി ഒരു പാരലൽ ലൈൻ തന്നിട്ടുണ്ടല്ലോ. ഏതാ എ ബിയും സി ഡിയും പാരലൽ എന്ന് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഒന്ന് ചേർത്ത് പറഞ്ഞു നോക്കുക. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇവിടെ ഞാൻ ബാക്കി സ്റ്റെപ്പുകൾ എഴുതുന്നത് നിങ്ങൾ താഴോട്ട് തന്നെ എഴുതി പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി ഇവിടെ ഓൾറെഡി? ബി സിയും എ ഡിയും പാരലൽ ആണെന്ന് കിട്ടി, നോക്കൂ കേട്ടോ. അതായത് ഫിഗറിൽ ബി സിയും എ ഡിയും പാരലൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചത് എന്താ, നമുക്ക് കാണിച്ചതാണ് അത്. ഓക്കെ, തന്നിരുന്നത് എന്താ, എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് തന്നിരുന്നു. എ ബി സി ഡിക്ക് പാരലൽ ആണെന്ന് തന്നിരുന്നു, കണ്ടോ. ഇതിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം, കൺക്ലൂഡ് ചെയ്തൂടെ ആൻസർ. അതായത് എന്തെന്നാ, എ ബി സി ഡി എന്ന് പറയണത് എന്തായി കഴിഞ്ഞു, ഒരു പാരലലോഗ്രാം ആയി കഴിഞ്ഞു. എന്തുകൊണ്ടാ ഇത്? ഞാൻ നിങ്ങൾക്ക് കുറച്ച് നാൾ മുമ്പ് ഒരു കണ്ടീഷൻ പഠിപ്പിച്ച് തന്നിരുന്നു, ഒരു ക്വാഡ്രിലേറ്ററൽ പാരലലോഗ്രാം ആവണമെങ്കിൽ ഒരു നാലഞ്ച് കണ്ടീഷനുകൾ ഉണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും ആദ്യം എഴുതിയ കണ്ടീഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്വാഡ്രിലേറ്ററൽ ഇസ് എ പാരലലോഗ്രാം ഇഫ് ബോത്ത് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്താവുക, പാരലൽ ആവുക. അതായത് ഈ വരച്ച എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലേറ്ററലിൻ്റെ ഈ സൈഡ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതിന് പാരലൽ ആണ്. അതുപോലെ തന്നെ സി ഡി എന്ന് പറയുന്ന സൈഡ് അതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡിന് പാരലൽ ആണ്. അതായത് ഇവിടെ എന്ത് കിട്ടി, ബോത്ത് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്താ, പാരലൽ ആണെന്ന് കിട്ടി. അപ്പോൾ അതാണ് ഇവിടുത്തെ റീസൺ വരുന്നത് എന്തുകൊണ്ടാണ് പാരലലോഗ്രാം എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയത്. ആ ക്വാഡ്രിലേറ്ററലിൻ്റെ ബോത്ത് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണെന്ന് കിട്ടിയതുകൊണ്ടാണ്, പാരലലാന്ന് കിട്ടിയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ റീസൺ എഴുതുന്നത് എഴുതി വെക്കണം നിർബന്ധമായിട്ടും. ബോത്ത് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ എന്തെന്ന് കിട്ടി, പാരലൽന്ന് കിട്ടി. അതുകൊണ്ട് അതൊരു പാരലലോഗ്രായി, മനസ്സിലായോ? അപ്പോൾ ഇതൊരു ക്വാഡ്രിലേറ്ററൽ പാരലലോഗ്രം കാണിക്കാനുള്ള ഒരു വഴി നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു, കണ്ടു. അപ്പോൾ ഇങ്ങനെ തന്നെ അന്ന് എഴുതിയ അഞ്ച് വഴികളിൽ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യാൻ എനിക്ക് എളുപ്പമുള്ളത് ഇതായതുകൊണ്ടാണ് ഇത് എഴുതിയത്. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ അന്ന് പഠിക്കാൻ പറഞ്ഞിരുന്നു, അതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്, കണ്ടു. അപ്പോൾ ഫസ്റ്റ് ഭാഗം ചെയ്യാനാണ് കുറച്ച് ലെങ്ത് ഉള്ളത്, സെക്കൻഡ് പാർട്ട് അതിൽ നിന്ന് വേഗം ഉണ്ടാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധയോടുകൂടി എഴുതിയെടുക്കാം, നല്ല ചോദ്യമാണ്, പുതിയ കൺസെപ്റ്റുകളാണ്. അപ്പോൾ ശ്രദ്ധയോടുകൂടി എഴുതിയെടുക്കുക.